T-minus 1 minute. T-minus 50 seconds. T-minus 40 seconds. T-minus 30 seconds. T-minus 20 seconds. Ten, nine, eight, seven, six, five, four, three, two, one, zero. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ മലിജ. ഞാൻ ജോബി. പബ് ഡെയിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആർക്കും ചരിത്രം എഴുതാം, പക്ഷേ മഹാന്മാർക്ക് മാത്രമേ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയൂ. ഐറിഷ് കവി ഓസ്കാർ വൈൽഡിന്റെ വാക്കുകളാണിവ. വലിയൊരു അർത്ഥം ഇതിനുള്ളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. എല്ലാവർക്കും ചരിത്രം എഴുതാൻ കഴിയും, എന്നാൽ സൃഷ്ടിക്കാൻ മഹാന്മാർക്ക് മാത്രമേ സാധിക്കൂ. എല്ലായിടത്തും ബെസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനോ വേണ്ടി പഠിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ, നമുക്ക് വേണ്ടി പഠിക്കുക. നാം എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അവിടെ ബെസ്റ്റ് ആയിരിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്പാർക്ക് ഡെയിലിയുടെ ന്യൂസ് അനാലിസിസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാർത്തകളിലേക്ക് കടക്കാം. നെയ്യാറ്റിൻകര വെടിവെപ്പ്, ഇന്ന് 83 വയസ്സ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നെയ്യാറ്റിൻകരയിൽ 1938 ഓഗസ്റ്റ് 31 നെയ്യാറ്റിൻകര വെടിവെപ്പ് ഉണ്ടായത്. സ്വതന്ത്ര സമര ചരിത്രത്തിൻ്റെ ഭാഗമായ നെയ്യാറ്റിൻകര വെടിവെയ്പ്പ് ചൊവ്വാഴ്ച 83 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. വെടിവെയ്പ്പിൽ 7 ധീര ദേശാഭിമാനികളും ഒരു വീട്ടമ്മയുമാണ് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് രക്തസാക്ഷികളായത്. ഈ നാടിനെ നടുക്കിയ നെയ്യാറ്റിൻകര വെടിവെയ്പ്പ് നടന്നത് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന NK പത്മനാഭപിള്ളയെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയ സംഭവത്തിൻ്റെ പേരിൽ സ്വതന്ത്ര സമര ഭടന്മാർ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 1938 ഓഗസ്റ്റ് 31 നമ്മുടെ നെയ്യാറ്റിൻകര വെടിവെപ്പ് നടന്നത് എന്ന കാര്യമാണ്. അതിപ്പോ 83 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഡേറ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. അടുത്ത വാർത്ത എന്ന് പറയുന്നത്, വാർത്താ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അതിനുള്ളിൽ ഒരു കാര്യം നമുക്ക് പഠിക്കാൻ ഒടിഞ്ഞുകിടപ്പുണ്ട്. ഈ സഞ്ജീവനി പോർട്ടലിൽ നഗ്നത പ്രദർശിപ്പിച്ചയാൾ പിടിയിൽ. എന്താണ് ഈ സഞ്ജീവനി പോർട്ടൽ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. സർക്കാരിന്റെ തന്നെ ടെലിമെഡിസിൻ പോർട്ടലിന്റെ പേരാണ് ഈ സഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മത്സരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എക്സാംസ് ഒക്കെ വരുമ്പോൾ ചോദിക്കാം, സർക്കാരിന്റെ തന്നെ ടെലിമെഡിസിൻ പോർട്ടലിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ഈ സഞ്ജീവനിയാണ്. ഇപ്പോൾ അടുത്ത ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മൃതസഞ്ജീവനി. ഈ സഞ്ജീവനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫെമിലിയർ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് മൃതസഞ്ജീവനി. നമ്മുടെ അവയവദാനമൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഈ മൃതസഞ്ജീവനി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മോഹൻലാലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതുമായിട്ട് നമുക്ക് ചേർത്തൊന്ന് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാൻ സീക്രട്ട്. അപ്പോൾ ജോലി ചെയ്യുവാൻ സന്നദ്ധരായ മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഓൺലൈൻ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് സീക്രട്ട്. അതെ, കേന്ദ്ര സർക്കാരും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ തന്നെ ഓൺലൈൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഓൺലൈൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്ന ഒരു പോർട്ടലിന്റെ പേരാണ് സീക്രട്ട് എന്ന് പറയുന്നത്. സീക്രട്ട്, അതായത് സീക്രട്ട് എന്ന് കാണുമ്പോൾ നമുക്ക് പരിഭാവനമായിട്ടുള്ള എന്തോ ആണെന്നുള്ള ഒരു മീനിങ് വരുന്നുണ്ട്. സീക്രട്ട് എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒരുക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ്. അടുത്ത വാർത്ത എന്ന് പറയുന്നതും വാർത്താ പ്രാധാന്യമില്ല, പക്ഷെ അതിനുള്ളിൽ ഒരു പേര് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ റവന്യൂ മിനിസ്റ്ററിന്റെ പേരാണ്, റവന്യൂ മന്ത്രിയുടെ പേരാണ് ശ്രീ കെ രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമ്മുടെ കേരളത്തിന്റെ തന്നെ റവന്യൂ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ കെ രാജനാണ്. ഇപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു വാർത്ത തന്നെയാണ്. കൂ ആപ്പിന് 1 കോടി ഉപഭോക്താക്കൾ. ഈ കൂ ആപ്പ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്വിറ്ററിന് പകരമായിട്ട് നമ്മുടെ ഇന്ത്യ
ഇന്ത്യയിൽ അവതരിപ്പിച്ച ഒരു ആപ്പാണ് കൂ ആപ്പ്. നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സർക്കാരും ട്വിറ്ററുമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം അതിനെ വെല്ലുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു ആപ്പാണ് കൂ ആപ്പ്. അതിന് ഇപ്പോൾ തന്നെ ഒരു 16 മാസം കൊണ്ട് 1 കോടിയിലധികം ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കുകയാണ്. ട്വിറ്ററും കേന്ദ്ര സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായ ഇതിനെ തുടർന്ന് ഫെബ്രുവരിക്ക് ശേഷമാണ് നിലവിലെ ഉപഭോക്താക്കളിൽ 85% കൂ ആപ്പിൽ ചേർന്നത്. അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന ട്വിറ്ററിൻ്റെ ഉപഭോക്താക്കളിൽ 85% ഇപ്പോൾ നമ്മുടെ കൂ ആപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരു ആണ് അല്ലെ. കൂ ആപ്പ് ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ട്വിറ്ററിന് പകരമായിട്ട് കൊണ്ടുവന്നതാണ് ഈ കൂ ആപ്പ് എന്ന് പറയുന്നത്. അടുത്ത വാർത്തയിലേക്ക് പോകാം. 14,000 കോടിയുടെ മിസൈലും കോപ്റ്ററും വാങ്ങാൻ കരസേന. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് എസ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ 2 യൂണിറ്റുകളും 25 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും അതായത് ALH വാങ്ങാൻ കരസേന പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശം സമർപ്പിച്ചു. DRDO, HAL എന്നിവയുമായുള്ള 14,000 കോടി രൂപയുടെ ഇടപാടാണിത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള സമിതി ഇതിന് വൈകാതെ അനുമതി നൽകുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഊർജം പകരുന്ന നടപടിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആകാശ് മിസൈലിന്റെ പരിഷ്കരിച്ച പുതിയ പതിപ്പിന്റെ പേരാണ് ആകാശ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിരോധ മന്ത്രിയുടെ പേര് പ്രത്യേകം ഓർക്കുക, ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. മേക്ക് ഇൻ ഇന്ത്യ ആസ് വി ഓൾ നോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യയുടെ ഡെവലപ്മെന്റിനൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു പദ്ധതിയുടെ പേരാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് എന്ന് വന്നതാണെന്നും കൂടി നമ്മളൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യക്ക് തുടക്കം കുറിച്ചത്. ആ ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഇതേപോലത്തെ ഡിഫൻസിന് ആവശ്യമായ പല സാധനങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ തന്നെ ഒരു സാധനം നമ്മുടെ കരസേന ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പാരാ ഒളിമ്പിക്സ് ആണ്. അപ്പോൾ പാരാ ഒളിമ്പിക്സിന് ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചൊരു നല്ലൊരു ദിവസമാണ്. കാരണം 5 മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത്. അതിൽ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത് വനിതകളിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് അവനി ലേഖ്ന. പ്രായം 19 ഇനം ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ അവനിയുടെ സ്വദേശം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കണം. രാജസ്ഥാനാണ് അവനി ലേഖ്ന. അത് നമ്മൾ ഈ ഒരു പേര് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ പ്രധാന കാര്യം ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടുന്ന പാരാളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ വനിതയാണ് അവനി. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ലോക റെക്കോർഡും കൂടെ നമ്മൾക്ക് ഇതിനോടൊപ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം ലോക റെക്കോർഡോടെ സുമിത് ആൻഡിൻ ജാവലിൻ ത്രോയ്ക്ക് F64 വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം സോണിപത് ഹരിയാനയിലാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് പേരും, അതായത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ വനിത അവനി, അതുപോലെ തന്നെ ആദ്യ ലോക റെക്കോർഡോടെ സുമിത്തിന് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിരിക്കുകയാണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിലെ ലോക റെക്കോർഡ് 5 വട്ടം തിരുത്തി കുറിച്ചാണ് സുമിത് ആൻഡിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ജുജാരിയ ജാവലിൻ ത്രോ F46 വെള്ളി മെഡൽ നേടിയിരിക്കുകയാണ്. സ്വദേശം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അതോടൊപ്പം തന്നെ സുന്ദർ സിംഗ് ഗുർജർ ജാവലിൻ ത്രോയിൽ വെങ്കലം നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഠിക്കേണ്ട മറ്റൊരു പേര് എന്ന് പറയുന്നത് യോഗേഷ് കഥുനിയ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ പാരാലിമ്പിക്സിൽ ആദ്യമായിട്ടാണ് ഒരു വനിത സ്വർണ്ണ മെഡൽ നേടുന്നത്. അത് അവനി ലേഖ്രയാണ്. ആ വ്യക്തിത്വത്തിന്റെ പേര് കൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ പാരാലിമ്പിക്സിൽ ഇന്ത്യ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ വളരെയധികം ആവേശവും അഭിനന്ദന പ്രവാഹങ്ങളും എല്ലാം നേടാൻ തക്കതായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കൊറോണയുമായിട്ട് ഒരു ഭീഷണിയായിട്ട് വരുന്ന ഒരു വാർത്തയാണ്. വൻ ഭീഷണിയായി കൊറോണയുടെ അതിതീവ്ര വകഭേദം C.1.2. ഇത് 8 രാജ്യങ്ങളിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. COVID-19 രോഗത്തിന് കാരണമാകുന്ന കൊറോണ വൈറസിൻ്റെ അതിതീവ്ര വകഭേദം കണ്ടെത്തി. പെട്ടെന്ന് പടർന്നു പിടിക്കുവാനും നിലവിലുള്ള വാക്സിനുകളുടെ പ്രതിരോധത്തെ ഭേദിക്കുവാനും ശേഷിയുള്ള C.1.2 എന്ന പുതിയ വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 8 രാജ്യങ്ങളിലാണ് നിലവിൽ ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്.
അതുപോലെ തന്നെ മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തവണ ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസാണ് C1.2. അതുകൊണ്ട് തന്നെ ഇത് മാരക ശേഷിയുള്ളതുമാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. നമുക്കിപ്പം കൊറോണയ്ക്കെതിരായി നമ്മൾ രണ്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ് എന്നുള്ള ഒരു ധാരണ എല്ലാവരും മാറ്റിവെക്കണം. അതിനേക്കാളും തീവ്രമായ C1.2 എന്ന വൈറസ് വരികയാണ്, പല രാജ്യങ്ങളിലും അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേര് വൻ ഭീഷണിയായി കൊറോണയുടെ അതിതീവ്ര വകഭേദം, അതായത് ഏറ്റവും നിയറസ്റ്റായിട്ട്, അതായത് ഏറ്റവും നിയറസ്റ്റായിട്ട് നമ്മളുടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊറോണയുടെ വകഭേദമാണ് C1.2 എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഓർത്തു വെക്കുക. നമ്മൾ ഇന്ത്യയിൽ എടുക്കുമ്പോൾ ഡെൽറ്റ വകഭേദം നമ്മൾ കണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് ലോകവ്യാപകമായിട്ട് വ്യാപിക്കാൻ പോകുന്ന ഒരു വൈറസിന്റെ വകഭേദമാണെന്നാണ് ജോഹന്നാസ്ബർഗിലും ന്യൂഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ വകഭേദത്തിന്റെ പേര് ചോദിച്ചാൽ കോവിഡ് C1.2 ആണ്. വകഭേദത്തിന്റെ പേര് C1.2 ആണ്. അപ്പോ ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പോരാതെ ഇങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വാക്സിൻ എടുത്തതെല്ലാം വെറുതെ ആകുമോ എന്നൊരു ആശങ്കയും ഇതിനോടകം ഉയരാൻ സാധ്യതയുണ്ട്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. RCC ഡയറക്ടർക്ക് ഓസ്ട്രേലിയൻ പേറ്റന്റ്. സ്തനാർബുദം മുൻകൂട്ടി നിർണയിക്കാൻ സഹായിക്കുന്ന അർബുദ കോശങ്ങളിലെ മൈക്രോ RNA സാന്നിധ്യം കണ്ടെത്തിയതിന് റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ രേഖ എ നായർക്ക് ഓസ്ട്രേലിയൻ പേറ്റന്റ് ലഭിച്ചു. ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിയുടെയും പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു പഠനം. ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഈ കണ്ടുപിടുത്തത്തിന് ഡോക്ടർ രേഖയ്ക്ക് പാറ്റന്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ പാറ്റന്റ് ലഭിക്കുന്നതിനോടനുബന്ധിച്ച് പാറ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലേ, നമ്മൾ സ്വയം കണ്ടുപിടിച്ച ഒരു സാധനം ഇനി വേറൊരാൾ കോപ്പിറൈറ്റിന് അവകാശപ്പെടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കേസിന് പോകാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടറിന്റെ പേര് എന്ന് പറയുന്നത് ഡോക്ടർ രേഖ എ നായരാണ്. ഓസ്ട്രേലിയൻ പേറ്റന്റ് ആണ് ലഭിച്ചിട്ടുള്ളതെന്നും പ്രത്യേകം നമ്മളൊന്ന് ഓർത്തുവെക്കണം. അപ്പോൾ അടുത്ത വാർത്തയിലോട്ട് പോകാം. ബംഗാളി നോവലിസ്റ്റ് ബുദ്ധദേവ് ഗുഡ അന്തരിച്ചു. അപ്പോൾ വിശുദ്ധ ബംഗാളി എഴുത്തുകാരൻ ബഹുദേവ് ഗുഡ 85 വയസ്സായിരുന്നു, അന്തരിച്ചു. കോവിഡ് അനന്തര അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഇദ്ദേഹം നമ്മുടെ ബംഗാളി നോവലുകളുടെ ഒരു പ്രധാന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇദ്ദേഹം മരിച്ചത് ഇന്നലെയായിരുന്നു. അതുപോലെ തന്നെ ഗുഹയുടെ നോവലുകളും ചെറുകഥകളും ബംഗാളിൽ മാത്രമല്ല പരിഭാഷകളിലൂടെ മറ്റു ഭാഷകളിലും പ്രശസ്തമാണ്. മധുകരി, കോലേച്ച, കച്ചേ, സോബിനോയ്, നിബേദർ, കൊജാഗർ, ചൊരോയ് ബേട്ടി തുടങ്ങിയ പ്രധാന കൃതികൾ ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. അതെ, ഈ പ്രധാന കൃതികള് പ്രത്യേകം ഓർക്കുക, മാത്രമല്ല അനേകം അവാർഡ്സും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ അന്തരിച്ച നമ്മുടെ ബംഗാളി നോവലിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീ ബുദ്ധദേവ് ഗുഹയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ഇപ്പോൾ വായിച്ചത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം നോക്കുക, ശ്രീ ബുദ്ധദേവ് ഗുഹ. അടുത്ത വാർത്തയിലേക്ക് പോകാം. അൾട്ടീരിയ 3-ാം ഘട്ടത്തിന് തുടക്കം. അൾട്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, നമ്മുടെ ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് അൾട്ടീരിയ എന്ന് പറയുന്നത്. നഗരത്തെ മനോഹരമാക്കാൻ ആരംഭിച്ച അൾട്ടീരിയ പദ്ധതിയുടെ 3-ാം ഘട്ടത്തിൽ ചുവരുകളിൽ ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. രാജ്യാന്തര പ്രശസ്തയായ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് അൻബു വർക്കിയുടെ സാന്നിധ്യവും 3-ാം ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും. നഗര സൗന്ദര്യവൽക്കരണത്തോടനുബന്ധിച്ച് ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന അൾട്ടീരിയ പരിപാടിയുടെ ഭാഗമായി പാളയം അടിപ്പാതയിലെ ചുമരിൽ ചിത്രം വരയ്ക്കുന്ന ആർട്ടിസ്റ്റിന്റെ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അൾട്ടീരിയ പദ്ധതിയുടെ പേര് അൾട്ടീരിയ എന്താണ് എന്ന് ചോദിച്ചാൽ നഗരം മനോഹരിതമാക്കാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് അൾട്ടീരിയ എന്ന് പറയുന്നത്. ഈ അടുത്ത വാർത്തയിലോട്ട് പോകാം. ലോക്നാഥ് ബെഹ്റ സ്ഥാനമേറ്റു. കൊച്ചി മെട്രോയുടെ മെട്രോ റെയിലിൻ്റെ ലിമിറ്റഡ് MD DGP ലോക്നാഥ് ബെഹ്റ സ്ഥാനമേറ്റു. അപ്പോൾ നമുക്കറിയാം ലോക്നാഥ് ബെഹ്റ നമ്മുടെ മുൻ, അതായത് ഇതിന് തൊട്ടു മുന്നേയുള്ള നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നു. അപ്പോൾ അതിനുശേഷം അയാൾ വിരമിക്കുകയുണ്ടായി, അദ്ദേഹം വിരമിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ആയിട്ട് ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടെ നമുക്ക് ഇതിനോടൊപ്പം പറയാൻ സാധിക്കും. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ പോലീസ് മേധാവി അനിൽകാന്താണ്, അതായത് ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം സ്ഥാനമേറ്റത് അനിൽകാന്താണ്. ലോക്നാഥ് ബെഹ്റ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 6 വർഷത്തോളമായി സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനിലും അതോടൊപ്പം തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്.
അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ പോലീസ് മേധാവി ആരെന്ന് ചോദിച്ചാൽ ശ്രീ അനിൽകാന്താണ്. അതോടൊപ്പം തന്നെ കൊച്ചിയുടെ കൊച്ചിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെട്രോ റെയിൽ ലിമിറ്റഡ് MD ആയിട്ടാണ് ലോക്നാഥ് ബെഹ്റ സാർ ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നത്. അതുകൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഓഫേഴ്സ് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ഫൈൻ സ്റ്റഡി. നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു C2.0 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോവിഡിന്റെ വകഭേദം കണ്ടായിരുന്നു. അപ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഓഫേഴ്സ് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ഫൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ പറയുന്നത് മാതിരി ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ കോവിഡ് 19 പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിലവിൽ കുറെ ആന്റിബോഡീസ് ഒക്കെ ഉണ്ട് അല്ലേ, നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ പ്ലസ് നമ്മൾ കോവിഡ് 19 വാക്സിൻ എടുത്തവരുണ്ടാവാം, രണ്ട് ഡോസ് എടുത്തവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ വാക്സിൻ എടുത്ത പ്രതിരോധ ശേഷിയും നമ്മുടെ നിലവിലെ പ്രതിരോധ ശേഷിയും കൂടെ ബന്ധിപ്പിച്ചിട്ടുള്ളതിന്റെ പേരാണ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നതാണ്, ഈ ഒരു ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി വരുമ്പോൾ നമുക്ക് കോവിഡ് 19 കുറച്ചുകൂടി നന്നായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും എന്നതാണ് സർവേയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു വകയാണ് എല്ലാവരും ഇനിയും വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ വാക്സിൻ എടുക്കുക. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി കൊണ്ട് വളരെയധികം ബെനഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. റോക്കറ്റ് സ്റ്റാർജറ്റ് കാബൂൾ എയർപോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്പറേഷൻ ദേവീശക്തിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാബൂളിൽ, അതായത് നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റലാണ് കാബൂൾ എന്ന് പറയുന്നത്, താലിബാന്റെ ആക്രമണമോ എല്ലാം പേടിച്ചോ അല്ലെങ്കിൽ താലിബാന്റെ ആക്രമണമോ എല്ലാം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അഫ്ഗാൻ ജനത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് രണ്ട് വാക്കുകൾ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പെന്റഗൺ, പെന്റഗൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ തന്നെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമാണ്, അല്ലെങ്കിൽ ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്ന പേരാണ് ഈ പെന്റഗൺ എന്ന് പറയുന്നത്. അമേരിക്കയുടെ തന്നെ ഡിഫൻസ് ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് പെന്റഗൺ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രാജ്നാഥ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് ശ്രീ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാർത്തയോടനുബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ ഇപ്പം നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ട് ഫെസ്റ്റാണ് ലോകമേ തകവാട്. അതിപ്പോൾ നമ്മുടെ ഇതിനു മുന്നേ നടത്താൻ വെച്ചിരുന്നത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബർ 30 ഈ ആർട്ട് പരമായിട്ട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ലോകമേ തകവാട്. അത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് സെപ്റ്റംബർ 30 മാറ്റിയിരിക്കുകയാണ്. അത് 267 ആർട്ടിസ്റ്റുകളോളം പങ്കെടുക്കുന്ന വലിയൊരു ആർട്ട് ഫെസ്റ്റിവലിന്റെ പേരാണ് ഈ ലോകമേ തറവാട് എന്ന് പറയുന്നത്. അതും ടൂറിസം വകുപ്പ് തന്നെയാണ് ഈ ലോകമേ തറവാടും ഓർഗനൈസ് ചെയ്യുന്നത്. കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു നഗരം മനോഹാരിതമാക്കാൻ വേണ്ടിയിട്ട് അൾട്ടീരിയ ടൂറിസം വകുപ്പിനെ ബന്ധിപ്പിച്ച് അവർ നടത്തുന്ന പദ്ധതിയുടെ പേരാണ് അൾട്ടീരിയ. എന്നാൽ ഇത് ആർട്ട് ഫെസ്റ്റിവലിന്റെ പേരാണ് ലോകമേ തറവാട് എന്ന് പറയുന്നത്. ഈ ഒരു ടേം എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക, ലോകമേ തറവാട്. കുറച്ചു മുന്നേ വായിച്ചൊരു ന്യൂസ് തന്നെയാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ അദ്ദേഹം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് സ്ഥാനമേൽക്കുകയാണ്. അപ്പോൾ ലോക്നാഥ് ബെഹ്റ സാറിനെ പറ്റി കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ പോലീസിന്റെ ചീഫ് ആരാണ് എന്ന് ചോദിച്ച അനിൽകാന്താണ്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ NIA അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിന്റെ ഒക്കെ ഫൗണ്ടർ മെമ്പർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ CBIയിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ നിമിഷം വളരെ നന്നായിട്ട് ഓർക്കാം. അദ്ദേഹം ഇപ്പോൾ കൊച്ചി നമ്മുടെ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ, അതായത് KMRLന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. അടുത്ത വാർത്ത നോക്കാം. ഗവൺമെന്റ് ടൈറ്റൻസ് നോം ഫോർ ഓഫറിംഗ് BOQ കോഴ്സസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാക്ക്, നാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നാക്ക് എന്ന് പറയുമ്പോൾ കോളേജ് കുട്ടികൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയായിരിക്കും. നാക്ക് അക്രെഡിറ്റഡ് ആയിട്ടുള്ള കോളേജ് ആണോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. നാക്ക് അക്രെഡിറ്റഡ് കോളേജ് ആണെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഒരു റാങ്കിംഗ് പട്ടികയിൽ ഉയർന്നു നിൽക്കുന്ന കോളേജാണ്. അപ്പോൾ എന്താണെന്ന് ഈ നാക്ക്, നാക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യകതയുള്ള ഒരു കാര്യം തന്നെയാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിലിന്റെ പറയുന്ന പേരാണ് നാക്ക് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിൽ ആണ് നാക്ക്, അതായത് NAAC. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ബിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ആയിട്ട് നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിനെ തുടർച്ചയെന്നോളം G-Suite പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പഠനത്തിനായിട്ട് തന്നെ, അതായത് ഒരുമിച്ച് എല്ലാവർക്കും കയറുവാനും ടീച്ചേഴ്സിന് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കുവാനും എല്ലാത്തിനും, അതുപോലെ തന്നെ 1,000,000+ കുട്ടികൾക്ക് ഒരു മാസത്തിനകം തന്നെ ഇതിലോട്ട് കയറുവാനുമുള്ള ഒരു പദ്ധതിയാണ് G-Suite എന്ന് പറയുന്ന ഒരു പദ്ധതി.
ഇത് 426 സ്കൂളുകളിൽ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള അനുമതിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓർത്തു വെക്കേണ്ടതാണ്. നമ്മുടെ ഫസ്റ്റ് ബില്ല് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുള്ളതുപോലെ തന്നെ ജിസ്യൂട്ട് പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു ടേമും നമ്മളിതോടൊപ്പം തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജിസ്യൂട്ട് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫസ്റ്റ് ബില്ലിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഈ ഒരു ജിസ്യൂട്ട് പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. അത് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൈറ്റ് കൈറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഫസ്റ്റ് ബില്ലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇത്. ഇപ്പോൾ നിലവിൽ 426 സ്കൂൾസിനെ ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോ നടപ്പാക്കുന്നത്. പക്ഷേ വീണ്ടും കുറെ സ്കൂൾസ് കൂടെ നിലവിൽ ഇനി വരാനുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫോം എന്ന് പറയുന്ന ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം LMS ആ ഒരു ഫോമാറ്റിലാണ് ഈ ഒരു ജിസ്യൂട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് അവരുടെ വീഡിയോസ് അതായത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് അവർക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വമ്പിച്ച ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജിസ്യൂട്ട് എന്ന് പറയുന്നത്. കൈറ്റ് തന്നെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. LMS എന്ന് പറയുന്ന ഫോമാറ്റിലാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ബില്ലിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ശ്രീ വി ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പേര് കൂടെ പ്രത്യേകം ഓർക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചോദിച്ച ശ്രീ വി ശിവൻകുട്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ വി ശിവൻകുട്ടി തന്നെയാണ് തൊഴിൽ മന്ത്രിയും എന്നുള്ള കാര്യം ഇതിനോടൊപ്പം തന്നെ നമ്മളിന്ന് ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് വിദ്യാഭ്യാസം തൊഴിൽ. അപ്പം എന്തായാലും നമ്മൾ ഒരു വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു തൊഴിലോട്ടിലായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ മന്ത്രിയും വി ശിവൻകുട്ടിയാണ്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിൾ അതായത് രണ്ട് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾസ് 15 and 25 സോൾഡ് ഔട്ട് സെയ്സ് രാഹുൽ ഗാന്ധി. എന്താണ് നമുക്ക് നോക്കാം. വാർത്തയുടെ പ്രാധാന്യം വാർത്ത പറയുന്നതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ആർട്ടിക്കിൾ 15 and 25 വിറ്റോ എന്നാണ്. അതൊരു ഐറോണിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്ക് നോക്കാം. വാർത്തയിലോട്ട് കിടക്കുന്നില്ല, പക്ഷെ എന്താണ് ആർട്ടിക്കിൾ 15 and 25 എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾസ് 15 and 25. 15 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ റേസ് കാസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഒരു തരത്തിലും ഇന്ത്യയിലെ ഒരാൾക്കും റിലീജിയന്റെ പേരിലോ ജനനത്തിന്റെ പേരിലോ സെക്സിന്റെ പേരിലോ ജെൻഡറിന്റെ പേരിലോ ഒന്നിലും ഒരു ഡിസ്ക്രിമിനേഷൻ വരാൻ പാടില്ല, ഒരു വേർതിരിവ് വരാൻ പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് എനി മെൻ അതായത് ആർക്കായാലും അലോ ഫ്രീഡം ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് എനി റിലീജിയൻ റെസ്പെക്റ്റീവ്ലി. ഏതൊരു ഇന്ത്യക്കാരനും അവരുടെ റിലീജിയൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മതപരമായ കാര്യങ്ങളോ അതെല്ലാം വിശ്വാസങ്ങളെല്ലാം പ്രൊഹിബിറ്റ് ചെയ്യാനല്ല അവർക്ക് പ്രൊഫസ് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനുള്ളോ അനുവാദമുണ്ട് എന്നാണ്. അതായത് ഒരു മതവും മറ്റൊരു മതത്തിനെക്കാളും മേലെയുമല്ല താഴെയുമല്ല, ഒരു മതേതരത്തെ രാഷ്ട്രം ഇന്ത്യ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ഊന്നി പറയുന്നതാണ് ആർട്ടിക്കിൾ 15 and 25 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വാർത്തകളാണ് സ്പാർക്ക് ഡെയിലി ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിതെല്ലാം വിശദമായിട്ട് നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞു ഒറ്റ നോട്ടത്തിൽ ദ്രുതഗതിയിൽ എന്താണ് വാർത്തകളുടെ പോയിന്റ് എന്ന് മാത്രം നമുക്ക് നോക്കി. അപ്പോൾ നെയ്യാറ്റിൻകര വെടിവയ്പ്പിന് ഇന്ന് 83 വയസ്സ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 1938 ഓഗസ്റ്റ് 31 തീയതിയാണ് നെയ്യാറ്റിൻകര വെടിവയ്പ്പ് നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ടെലിമെഡിസിൻ പോർട്ടലിന്റെ പേരാണ് ഇ സഞ്ജീവിനി. സർക്കാരിന്റെ ടെലിമെഡിസിൻ പോർട്ടൽ പേരാണ് ഇ സഞ്ജീവിനി. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സീക്രട്ട് എന്നുള്ള ഒരു പദ്ധതി അതായത് ഓൺലൈൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് സീക്രട്ട്. കേരളത്തിന്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ. അതുപോലെ തന്നെ നമ്മുടെ ട്വിറ്ററിന് പകരമായിട്ട് ഇന്ത്യയിലുണ്ട് വന്ന ആപ്പായ കൂ ആപ്പിന് 1 crore+ ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. 14,000 crore+ ആകാശ് മിസൈലും കോപ്റ്ററും വാങ്ങാൻ കരസേന ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് പഠിക്കേണ്ട ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ പേര് ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അതോടൊപ്പം തന്നെ ആകാശ് മിസൈലിന്റെ പരിഷ്കരിച്ച പുതിയ ഫോമാറ്റ് ആണ്, പുതിയ പതിപ്പാണ് ആകാശ് എസ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത് പാരാഒളിമ്പിക്സിലോട്ടാണ്. വനിതകളുടെ വിഭാഗത്തിൽ അതായത് ഇന്ത്യക്കായി ആദ്യമായിട്ട് സ്വർണം നേടുന്ന വനിതയായിരിക്കുകയാണ് അവനി ലേഖ്ര. പ്രായം 19 വയസ്സാണ്. ഇനം ഷൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ സ്വദേശം രാജസ്ഥാനാണ്. വൻ ഭീഷണിയായി കൊറോണയുടെ അതിതീവ്ര വകഭേദം. ഇപ്പോൾ കണ്ടെത്തിയ കൊറോണയുടെ അതിതീവ്ര വകഭേദത്തിന്റെ പേരാണ് C1.2. അതുപോലെ തന്നെ RCC ഡയറക്ടർക്ക് ഓസ്ട്രേലിയൻ പേറ്റന്റ് ലഭിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ രേഖ എസ് എ നായർ എന്നാണ്. ഡോക്ടർ രേഖ എ നായർ.
ഈയിടെ അന്തരിച്ച ബംഗാളി നോവലിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ ശ്രീ ബുദ്ധദേവ് ഗുഹ. അതുപോലെ തന്നെ തലസ്ഥാന നഗരത്തെ വർണ്ണാഭമാക്കാൻ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മൂന്നാം ഘട്ടം ഇപ്പൊ നടക്കുകയാണ്. ആൾട്ടീരിയ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആൾട്ടീരിയ അതെ. ഫോമർ പോലീസ് ചീഫായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ആയിട്ട് സേവനം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്ഥാനാരോഹണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പോലീസിന്റെ മേധാവി ആരാണ് എന്ന് ചോദിച്ച ശ്രീ അനിൽകാന്ത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി, അതായത് നിലവിലെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള COVID-19 വാക്സിനെ COVID-19 പ്രതിരോധിക്കാനുള്ള ആന്റിബോഡീസും പ്ലസ് വാക്സിൻ എടുത്തവരുടെ ബോഡിയിലെ ആന്റിബോഡീസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു അതിനെ പറയുന്ന പേരാണ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതിനെ കോവിഡിനെ പ്രതിരോധിക്കാൻ വമ്പിച്ച ഒരു ബെനഫിറ്റ് ഉണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മുടെ അമേരിക്കൻ പ്രതിരോധത്തിന്റെ ആസ്ഥാനം പെന്റഗൺ ആണ്. പെന്റഗൺ അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ളത് രാജ്നാഥ് സിംഗ് ആണ്. 267 ആർട്ടിസ്റ്റുകളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം വകുപ്പ് തന്നെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ്, ആർട്സ് ഫെസ്റ്റിവലിന്റെ പേരാണ് ലോകമേ തറവാട്. നമ്മളിത് മുന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ സർ ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചിൻ മെട്രോയുടെ MT ആയിട്ട് നിയമിതനായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പോലീസ് മേധാവി, പുതിയ പോലീസ് മേധാവി അനിൽകാന്താണ്. അതോടൊപ്പം തന്നെ നാക്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്ന നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിഷൻ കൗൺസിൽ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫെസ്റ്റിവലിന് ഒരു മുന്നൊരുക്കം, അതായത് അതിൻ്റെ കൂടെ തന്നെ അടുത്തത് അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്നോളം ജി സ്യൂട്ട് പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു പദ്ധതി നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അതെ, ജി സ്യൂട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം LMS എന്ന് പറയുന്ന ആ ഒരു ലേണിംഗ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഫോമാറ്റിലാണ്. അതോടൊപ്പം തന്നെ നിലവിൽ 426 സ്കൂൾസിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ബെല്ലിന്റെ എക്സ്റ്റൻഷൻ ആണ്. കൈറ്റ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. കൈറ്റിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ വി ശിവൻകുട്ടിയാണ്. അതുപോലെ തന്നെ തൊഴിൽ മന്ത്രിയും ശ്രീ വി ശിവൻകുട്ടിയാണ്. ആർട്ടിക്കൽസ് 15 and 25. എന്താണ് 15 and 25 എന്ന് ചോദിച്ചാൽ 15 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പൗരനും റിലീജിയന്റെ പേരിലോ കാസ്റ്റിന്റെ പേരിലോ ജെൻഡറിന്റെ പേരിലോ ബാക്കി സെക്സിന്റെ പേരിലോ ഒന്നും ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് വകഭേദം വരാൻ പാടില്ല, എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അനുവാദം ഉണ്ട് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഫ്രീലി ടു പ്രിഫേഴ്സ് എനി റിലീജിയൻ എന്നാണ്. അതായത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ഏതൊരു വിശ്വാസങ്ങളും ഫ്രീലി, അതായത് സ്വതന്ത്രപരമായിട്ട് അവർക്ക് പ്രൊക്ലെയിം ചെയ്യാനുള്ള അനുവാദം ഉണ്ട് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ന്യൂസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഗുണപ്രദമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇന്നത്തെ സ്പാർക്ക് ഡെയിലി ഇത്രയും ന്യൂസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ഇനിയും പഠിക്കുക, മുന്നേറാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ എല്ലായിടത്തും ബെസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ലെറ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.